സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ദൃശ്യമാണ്. പ്രളയത്തിൽ നിന്ന് തന്നെ ബോട്ടിൽ രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ സൈനികന്റെ കാലിൽ തൊട്ട് വന്ദിച്ച യുവതിയുടെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ആഘോഷിക്കുന്നത്. പ്രളയത്തിന്റെ ഭീതിതമായ അവസ്ഥയിൽ നിന്നാണ് യുവതിയെ സ്വജീവൻ പോലും തൃണവൽക്കരിച്ച് സൈനികൻ രക്ഷപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിലെ കോലാപൂരിലാണ് സംഭവം. 10,000 ആളുകളാണ് വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നത്. ജനങ്ങൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതമാണ്. കോലാപൂരിൽ നിന്ന് നിരവധി ആളുകളെ സൈന്യം രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവദൂതരെ പോലെയാണ് സൈന്യം ദുരന്തമുഖത്ത് പ്രത്യക്ഷപ്പെടുന്നത്. നിരവധി ജീവനുകളാണ് രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തിയത്. എന്നാൽ യുവതിയുടെ ഈ പ്രവൃത്തി തിരക്കിനിടയിൽ പട്ടാളക്കാരൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. ജീവൻ രക്ഷിച്ച പട്ടാളക്കാരൻ തന്നെയല്ലേ യഥാർത്ഥ ദൈവമെന്നാണ് ദൃശ്യങ്ങൾ കണ്ടവർ ചോദിക്കുന്നത്. മഴക്കെടുതിയും പ്രളയവും കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലായി ലക്ഷക്കണക്കിന് ആളുകളാണ് സ്വന്തം വീടുകളും സ്വത്തുക്കളും ഉപേക്ഷിച്ച് ജീവനു വേണ്ടി ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് അഭയം തേടിയിരിക്കുന്നത്. ദുരിതം അനുഭവിക്കുന്നവർക്ക് മുന്നിലെത്തുന്ന രക്ഷാപ്രവർത്തകരെ ദുരിതക്കയത്തിലുള്ളവർ എന്നും ദൈവത്തെ പോലെയാണ് കണക്കാക്കുന്നത്. ഇത് സാക്ഷ്യപ്പെടുത്തുന്ന ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ളത്. കോലാപൂരിൽ നിന്ന് നിരവധി ആളുകളെ സൈന്യം രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി 10,000 ആളുകൾ വിവിധ രക്ഷാകേന്ദ്രങ്ങളിൽ അഭയം തേടിക്കഴിഞ്ഞു. പ്രളയ ദുരിതം മറികടക്കാനായി രക്ഷാപ്രവർത്തനം ശക്തമായിക്കൊണ്ട് അതത് സംസ്ഥാനങ്ങളിലെ വിവിധ സേനകളും സന്നദ്ധ പ്രവർത്തകരും രംഗത്തുണ്ട്. ഇപ്പോഴും ദൈവദൂതരെ പോലെയാണ് ദുരിതം അനുഭവിക്കുന്നവർക്ക് മുന്നിൽ രക്ഷാപ്രവർത്തകർ പ്രത്യക്ഷപ്പെടുന്നത്. ഗുജറാത്തിലെ നവ്സാരിയിൽ വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനത്തിനിടെ വ്യോമസേനാ ഉദ്യോഗസ്ഥർ ഗർഭിണിയെ രക്ഷപ്പെടുത്തിയിരുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു. ഏറെ പ്രശംസകളാണ് ഇതിനെ തുടർന്ന് ഈ വ്യോമസേന ഉദ്യോഗസ്ഥന് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ചത്. ഉത്തർപ്രദേശിലെ ലേഡി സിംഗം അരുണ റായിയും ദുരന്തമുഖത്ത് നിന്ന് നിരവധി പേരെ രക്ഷപ്പെടുത്തി ജനങ്ങളുടെ മനം കവർന്നു. ഉത്തർപ്രദേശിലെ ബുലന്ദ് നഗർ കോട്ടാലി നഗർ ഇൻസ്പെക്ടർ അരുണ റായിയാണ് ഈ ലേഡി സിംഗം. അരുണ റായിയുടെ ചിത്രങ്ങൾ UP പോലീസ് തന്നെയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. മഴ ദിനങ്ങളിൽ നിങ്ങൾക്കൊപ്പം എന്ന അടിക്കുറിപ്പോടെ പങ്കുവെക്കപ്പെട്ട ചിത്രങ്ങൾ ജനം ഏറ്റെടുത്തതോടെ വൈറലായി. കടപുഴകി വീണ മരത്തിന് മുകളിലൂടെ അരുണാറായി ചാടി കടക്കുന്നതും ഗതാഗത തടസ്സം സൃഷ്ടിച്ച കാർ തള്ളി നീക്കുന്നതും ചിത്രങ്ങളിലുണ്ട്. മരത്തിനിടയിൽ കുടുങ്ങിയ 3 ഇ-റിക്ഷ യാത്രക്കാരെ നാട്ടുകാരും അരുണയും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. മഴക്കെടുതിയിൽ വലഞ്ഞ നിരവധി പേർക്കാണ് ഈ ലേഡി സിംഗം ആശ്വാസം പകർന്നത്. രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അരുണാറായിയുടെ ചിത്രങ്ങൾ ഓരോന്നും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. നിരവധി ലൈക്കുകളും കമന്റുകളുമാണ് ഇതിന് ലഭിക്കുന്നത്. ഇതുപോലെയാകണം പോലീസ് എന്ന് തുടങ്ങി ഈ പോലീസ് ഇൻസ്പെക്ടറെ അഭിനന്ദിക്കുന്ന കമന്റുകളാണ് ഏറെയും. പിടികിട്ടാപ്പുള്ളിയായ കുറ്റവാളിയെ 40 മിനിറ്റ് പിന്തുടർന്ന് കീഴ്പ്പെടുത്തിയതോടെയാണ് അരുണാറായിക്ക് ലേഡി സിംഗം എന്ന വിളിപ്പേര് വീഴുന്നത്. ഉഗ്രൻ ചേസിന് ശേഷമാണ് കോൺസ്റ്റബിളിനെ ആക്രമിച്ച് കടന്നു കളഞ്ഞ പിടികിട്ടാപ്പുള്ളിയെ കീഴടക്കിയത്. മുംബൈയിലെ പ്രളയത്തിൽ ട്രെയിനിൽ കുടുങ്ങിയ മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തിയ സൈനികരും മാതൃകയായിരുന്നു. ദുരന്തമുഖത്ത് തോളോട് തോൾ ചേർന്ന് ഇന്ത്യൻ സൈനിക വിഭാഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും കൂട്ടായ പ്രവർത്തനം തുടരുകയാണ്. പ്രളയക്കെടുതികൾ അതിജീവിക്കാൻ ഈ കൂട്ടായ്മ നമുക്ക് വേണം. നമ്മൾ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ കൂട്ടായ ശ്രമത്തിലൂടെ അതിജീവിക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.